പ്രഭാത കാഹളത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. ഇന്നത്തെ നമ്മുടെ ചിന്ത സദൃശവാക്യങ്ങൾ 23:17. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്, നീ എല്ലായ്പ്പോഴും ദൈവഭക്തിയോടെ ഇരിക്കുക. ദൈവമക്കളെക്കുറിച്ച് ദൈവത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. പാപികൾ ആരാണെന്നുള്ളത് ദൈവമക്കൾക്കറിയാം. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഏതൊരു വ്യക്തിയും പാപിയാകുന്നു. ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്നതിലോ ജാതികളെന്ന് പറയുന്നതിലോ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ദൈവദേശം തിരികെ ലഭിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട അവസരമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ പാപമെല്ലാം ഏറ്റുപറഞ്ഞ് രക്ഷിതാവായി സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ പാപികൾ ഈ ലോകത്തിലായിരിക്കുന്നവർ അവരെ സമൃദ്ധിയിലും നന്മയിലുമൊക്കെയും മുന്നേറുന്നത് നമുക്ക് കാണുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്കുണ്ടാകുന്ന പ്രയാസത്തിൽ പലപ്പോഴും നാം ഭാരപ്പെടാറുണ്ട്. എന്നാൽ നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനം ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ തലമുറകളും അവരുടെ ഭവനവും അനുഗ്രഹിക്കപ്പെടും. പാപിയായിരിക്കുന്നവനോട് നാം അസൂയപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്ന് നമ്മെ വ്യക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുകയാണ്. അവൻ്റെ വളർച്ചയിൽ നാം അസൂയപ്പെടേണ്ട, അവൻ്റെ സമ്പത്തിൽ നമ്മൾ അസൂയപ്പെടേണ്ട, അവൻ്റെ സമൃദ്ധിയിൽ നമ്മൾ അസൂയപ്പെടേണ്ട, അവൻ്റെ ഏതൊരു ഉയർച്ചയിലും നാം അസൂയപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. കാരണം പാപിയായിരിക്കുന്നവൻ്റെ സമ്പത്തും നന്മകളൊക്കെയും താൽക്കാലികമാണെന്ന് നമുക്കറിയാം. എന്നാൽ നീതിമാന്റേത് എന്നും നിലനിൽക്കുന്നതും ദൈവഭക്തരുടേത് പ്രാർത്ഥന ദൈവം കേൾക്കുന്നതുമായ ഒന്നാണ്. അതിൻ്റെ 18 അതിൻ്റെ മറുപടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. അതെ, പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിൻ്റെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല. നീ എല്ലായ്പ്പോഴും ദൈവഭക്തിയോടെ ഇരിക്കുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ദൈവം തന്നിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഒരു ഭാവിയുടെ വളർച്ചയിൽ നാം അസൂയപ്പെടേണ്ട കാര്യങ്ങളില്ല. നമുക്കുള്ള പ്രതിഫലം അത് നിശ്ചയമായിട്ടുള്ള ഒന്നാണ്. പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ പലപ്പോഴും ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ പിശാച് അസൂയ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി, ഇന്ന് രാവിലെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ വചനം പങ്കിട്ട ദൈവത്തിൻ്റെ മക്കൾക്ക് അവിടുന്ന് ഒരു നിശ്ചയം ഉണ്ടാക്കി കൊടുത്തതിനായിട്ട് സ്തോത്രം. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ലല്ലോ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. പാപികളേക്കാൾ നീതിമാനായ, നീതീകരിക്കപ്പെട്ടവൻ അനുഗ്രഹിക്കപ്പെടുകയും ഉയർന്നിരിക്കുകയും ചെയ്യുന്നുള്ളതിന് യാതൊരു സംശയമില്ലല്ലോ. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.